അസലമ വാഹമു അല്ലാംസാം വസ്സലാത്തു വസ്സലാം അല നബി തസ്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമിൽ എല്ലാത്തിനെക്കുറിച്ചും ഒരു കൃത്യമായ വ്യക്തമായ ഒരു വിശദീകരണം ഇസ്ലാമിൽ കാണാൻ സാധിക്കും നാം ഭക്ഷിക്കുന്നതും നാം ധരിക്കുന്നതും ഏതായിരിക്കണം ഏത് ഭക്ഷിക്കണം ഏതകത്ത് ചൊല്ലണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട് ഇസ്ലാം നോക്ക് ഒരു മൃഗത്തെ പ്രത്യേകിച്ച് ശുക്ലം കുടിക്കൽ അനുവദനീയമാണോ ചോദിക്കുന്നവരുണ്ട് ഭർത്താവ് നിർബന്ധിച്ചാൽ എന്ത് ചെയ്യണം ഉസ്താദ് എന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ട കാര്യം പരിശുദ്ധ ഇസ്ലാം പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്ക് നാം ഭക്ഷിക്കേണ്ട മൃഗങ്ങൾ ഭക്ഷിക്കാൻ ഇസ്ലാം കൽപ്പിക്കുന്നു അത് ഹലാലാണ് എന്നാലോ അതും അർക്കാതെ ഭക്ഷിക്കൽ ഇസ്ലാം അനുവദിക്കുന്നില്ല അർത്തുകൊണ്ടുള്ള ഭക്ഷണം മാത്രമാണ് ഇസ്ലാം അതുപോലെ ഒരു ചത്തുവീണ ഒരു പശുവോ ആടോ അല്ലെങ്കിൽ കോഴിയോ പരിശുദ്ധ ഇസ്ലാം അത് നിഷേധിച്ചിരിക്കുന്നു എന്തുകൊണ്ട് ഇസ്ലാം പറയുന്ന ഓരോ വിഷയങ്ങളും അതിൽ വലിയ ഒരു വിഷയമാണ് കാരണം അതിലുള്ള രോഗാണുക്കൾ ശരീരത്തിന് നമ്മുടെ ശരീരത്തിന് അത് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഫത്തുഹൽ മണീന് പോലാത്ത ഗ്രന്ഥങ്ങൾ പോലും പല വിഷയങ്ങൾ അതിൻ്റെ വിശദീകരണമായ ഗ്രന്ഥങ്ങൾ പോലും നമുക്കിതൊക്കെ പരിശോധിച്ചാൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ ഭക്ഷി ഏതൊരു കാര്യം ഒരു മിനായ മനുഷ്യനാണെങ്കിൽ അവനക്ക് ഇസ്ലാമികമായി ജീവിക്കുമ്പോൾ ഇത്രത്തുള്ള സംശയങ്ങൾ സ്വാഭാവികമാണ് കാരണം അവൻ ഇസ്ലാം മുസ്ലിമായി ജീവിക്കുമ്പോൾ അവനിക്ക് ഇസ്ലാം എന്തൊക്കെ അനുവദിച്ചിട്ടുണ്ടോ ഏതെല്ലാം ഹറാമാക്കിയിട്ടുണ്ടോ അത് പഠിക്കലും ജീവിതത്തിൽ പകർത്താൻ അവരാഗ്രഹിക്കുന്നുണ്ട് ഒരു മമ്മിനായ മനുഷ്യൻ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച് പഠിച്ച് അത് കൃത്യമായി പാലിക്കുമ്പോൾ അതിൻ്റെതായ പ്രതിഫലം നാളെ പരലോകത്തും ഇഹത്തിലും പരത്തിലും അതിൻ്റെ വിജയം നമുക്ക് കരസ്ഥമാക്കും അള്ളാഹുറബു സുബഹാന ഊച്ചാല അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുന്നതിൽ വലിയ പുണ്യമുണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ വിശുദ്ധ ഖുർആാനിൽ പറയുന്ന ചില കാര്യങ്ങൾ ഭക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ചും ബഹുമാനപ്പെട്ട ഫത്തുഹൻ മയിൻ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമായ യാൻ തുത്വാലി ഭീനെടുത്തു നോക്കിയാൽ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് സാധിക്കുന്നുണ്ടോ ഫക്കുല്ലുത്വാഹിരിൻ എല്ലാവർക്കൂടെ സംശയം വരുന്നത് മനു എന്ന് പറഞ്ഞാൽ വീര്യം എന്ന് പറഞ്ഞാൽ ശുക്ലം എന്ന് പറഞ്ഞാൽ അത് ശുദ്ധിയുള്ളതാണല്ലോ മാം ഷാഫിൻ അലി അള്ളാവിൻ്റെ പറഞ്ഞത് അത് ശുദ്ധിയുള്ളതാണ് എന്നാണ് ശുദ്ധിയുള്ള എല്ലാം കഴിക്കാമല്ലോ ഫക്കുല്ലുത്വാഹിരിൻ ശുദ്ധിയുള്ള എല്ലാം ഞഹുലു അക്കുലുഹു അതിനെ തിന്നൽ ഹലാലാണ് എന്നാൽ മനിയു ശുദ്ധിയാണല്ലോ അത് കുടിക്കാമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാലെ പ്രിയപ്പെട്ടവരെ അവിടെ പറയുന്നു ശുദ്ധിയുള്ള എല്ലാം കഴിക്കുകയും ഹലാലാണ് എന്നാലും ചില കാര്യങ്ങൾ ശുദ്ധിയുള്ളതാണെങ്കിലും കഴിക്കാൻ പറ്റുമോ ഇല്ലേ എന്നതിൻ്റെ വിഷയത്തിൽ കിതാബുകൾ വ്യക്തമായി പറയുന്നുണ്ട് അള്ളാഹുറുബു സുബാന ഉചാല പരിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഗുണകരമാവുകയാണെങ്കിൽ ലാ ഫിദ്ദീൻ ദീനിൽ ഫഹ്മ ബുദ്ധിക്ക് പ്രസക്തിയില്ല പരിശുദ്ധ ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക അത് തന്നെ അത് നമുക്ക് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ അതിലുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് നാം പലതും ചിന്തിക്കുന്നത് അങ്ങനെ ചില ആളുകൾ ചോദിക്കാറുള്ളൂ സ്വഭൈക്ക് എന്തോ രണ്ടരക്കകത്ത് ഓഹൂർക്കെന്തോ നാലരക്കകത്ത് സ്വഭയ്ക്ക് കൂടുതലുണ്ടെങ്കിലല്ല നല്ലത് അസന്ന സമയത്തും പല സമയത്തും ജോലി തിരക്കുകൾ ഉള്ളതാണല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പാടില്ല ഇസ്ലാം പറയുന്ന അനുസരിക്കുക എന്നുള്ളതാണ് അള്ളാഹു പരിശുദ്ധ ഇസ്ലാം ആരാണ് ഇസ്ലാമിൻ അല്ലേ ഇസ്ലാമിനെ അനുസരിച്ചു ജീവിത ജീവിത ഫാസ ഫഫഫുസൻ അലീമ അവൻ വിജയം അവനിക്കാണ് എന്നാണ് മയൂത്തി ഇല്ലാഹബൂലഹു അള്ളാഹു റസൂലിനെ അനുസരിക്കുന്നവർക്കാണ് വിജയമെന്ന് വിശുദ്ധ ഖുർആാൻ അള്ളാഹു റുബുസുബാന ഉച്ചാല പറയുന്നു ഇവിടെ പറയുന്നു നോക്കൂ ഫക്കുല്ലു ത്വാഹിർ നെഹ്യുല്ലു അഖുലുഹു ശുദ്ധിയുള്ള എല്ലാം ഭക്ഷിക്കൽ ഹലാലാണ് ഇല്ല അഷറത്ത് അഷ പത്ത് വസ്തുക്കൾ വഴികെ ഈ പത്ത് വസ്തുക്കൾ ഭക്ഷിക്കാൻ പാടില്ല സംഗതി ശുദ്ധിയുള്ളതാണ് ഒന്നാമതായി അവിടെ എണ്ണുന്നത് അൽ ആദമിയു എന്നാണ് ആദമിയു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് മനുഷ്യൻ മരിച്ചാലും മനുഷ്യൻ ശുദ്ധിയുള്ളവനാണല്ലോ എന്നാൽ മനുഷ്യനെ ഭക്ഷിക്കാൻ പറ്റൂല അതേപോലെ രണ്ടാമത് പറയുന്നു വൽ വൽമുതിർ അതായത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുക്കൾ സംഗതി അത് ശുദ്ധിയുള്ളതാണ് അത് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും ഉദാഹരണം വൽഹജർ കസ്സുംറാബ് കസ്സുംി വൽഹജറി വറാബ് അതായത് കല്ല് കല്ല് ശുദ്ധിയുള്ളതാണ് പക്ഷേ അത് ശരീരത്തിന് വലിയ ബുദ്ധിമുട്ടാണ് കല്ല് ഭക്ഷിക്കുക എന്നുള്ളത് ഇസ്ലാം അത് വിരോധിച്ചിരിക്കുന്നു കല്ല് ഭക്ഷിക്കുക വത്തുറാബ് അതുപോലെ മണ്ണ് മണ്ണ് സംഗതി ശുദ്ധിയുള്ളതാണ് ഭക്ഷിക്കണ ഇസ്ലാം വിലക്കിട്ടുണ്ട് വസ്സുമ് വിഷം സംഗതി ഉള്ളതാണ് കഴിച്ചാലോ ശരീരത്തിന് അപകടമാണ് മരണം വരെ സംഭവിക്കുമല്ലോ അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല അപ്പോൾ ശുദ്ധിയുള്ള എല്ലാം ഭക്ഷിക്കാം എങ്കിലും അതിൽ ചില ഇത് എൻ്റെ പ്രിയപ്പെട്ടവരെ കിതാബിൽ വ്യക്തമായി അത് പറയുന്നുണ്ട് അതുപോലെ മ്ലേച്ഛമായ വസ്തുക്കൾ മൂന്നാമത് മ്ലേച്ഛമായ വസ്തുക്കൾ ഭക്ഷിക്കൽ നേച്ചമാണ് എന്നാൽ ഭക്ഷിക്കാൻ പാടില്ല നജസ്സേതായാലും ഭക്ഷിക്കൽ ഹറാമാണ് നജസ് കൊണ്ടുണ്ടാക്കുന്നത് അത് നമ്മുടെ ശരീരത്തിലേക്ക് പോലെ പ്രവേശിക്കൽ ഹറാമാണ് നേച്ചമായത് കാരണം മനസ്സിലേക്ക് അത് ഒരു വലിയ അറുപ്പായിരിക്കും സംഗതി അത് ശുദ്ധിയുള്ളത് തന്നെയായിരിക്കും അതിനൊരു ഉദാഹരണമായി കിതാബിൽ പറയുന്നത് കൽ മനിയ് എന്നാണ് മനി സംഗതി ശുദ്ധിയുള്ളതാണ് അല്ലേ എന്നാലും മനിജ് നമുക്കതൊരു മേച്ചമായിട്ടാണല്ലോ നാം കാണുന്നത് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഇതിൽ നടക്കുന്നുണ്ട് മനി ഭക്ഷിച്ചാൽ ബുദ്ധി വികസിക്കുമെന്നും അതുകൊണ്ട് ശാരീരികമായ ഒരുപാട് നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെന്ന് തലച്ചോറിൻ്റെ ഭക്ഷണമാണ് മനിജ് എന്നും അതുകൊണ്ട് ബുദ്ധിയുടെ വലിയ വലിയ ബുദ്ധിമാന്മാർ അവർ അത്രക്കും ബുദ്ധിയിൽ മുൻപന്തിയിലെത്താൻ അവർ മനീജ് അതായത് ശുക്ലം വീര്യം അവർ ഭക്ഷിക്കുമായിരുന്നു അവർ പറഞ്ഞ രഹസ്യം അതാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇസ്ലാം അത് വിലക്കിട്ടുണ്ട് അള്ളാഹുറബു സുബാന ഉത്താല പരിശുദ്ധമായ ദീൻ്റെ കാര്യങ്ങൾ വ്യക്തമായി പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ